നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ചടങ്ങുകളും ആചാരങ്ങളും എല്ലാമുള്ള ഒരു കാര്യമാണ് ഓരോ ആചാരപ്രകാരവും വിവാഹങ്ങൾ നടത്താറുമുണ്ട് എന്നാൽ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത ഒത്തിരി ആചാരങ്ങൾ ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും വിവാഹവുമായി അനുബന്ധിച്ച് നടത്താറുണ്ട് അതിൽ ചിലത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും സാധിക്കാത്തതാണ് ിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ചില ഗോത്രങ്ങളിൽ നടക്കുന്ന ചില കല്യാണ ആചാരങ്ങളാണ് ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ വിവാഹ ആചാരം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിലാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം വധുവിനെയും വരനെയും ചില പ്രത്യേക വസ്തുക്കളിൽ ഇവർ കുളിപ്പിക്കുന്നു ഈ വസ്തുക്കൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും സാധിക്കാത്തവയാണ് അത്രയേറെ വെറുപ്പ് ചില മാലിന്യങ്ങൾ കൊണ്ടാണ് ഇവർ വധുവിനെയും വരനെയും കുളിപ്പിക്കുന്നത് ഇതും ഇവരുടെ പ്രത്യേകതരം ആചാരമാണ് അതിനുശേഷം വധുവിനെ കെട്ടിയിടുന്നു ഈ ആചാരം ഇവർ ചെയ്യുന്നത് വധുവും വരനും വിവാഹശേഷം എന്തിനും തയ്യാറാണ് എന്ന് തെളിയിക്കാനായിട്ടാണ് എന്ത് കഷ്ടപ്പാടിലും ഇവർ താങ്ങാൻ തയ്യാറാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്രയേറെ വൃത്തികെട്ട അറുപ്പുളവാക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഇവരെ കുളിപ്പിക്കുന്നത് രണ്ടാമത്തെ ആചാരം അങ്ങ് കൊറിയയിലാണ് കേട്ടോ കല്യാണം കഴിയുന്ന ആ ദിവസം തന്നെ വരന്റെ കൂട്ടുകാർ ചേർന്ന് വരനെ കെട്ടിയിട്ട് മുളങ്കമ്പ് കൊണ്ടും ചത്ത മത്സ്യം കൊണ്ടുമെല്ലാം അടിക്കുന്നു ഇത് കല്യാണ ശേഷം ഏതു തരത്തിലുള്ള ദുർഘടവും താണ്ടാനുള്ള ഇവരെ പ്രാപ്തരാക്കുന്നതിനായിട്ടാണ് എന്നാണ് ഈ വംശജർ കണക്കാക്കുന്നത് വരനെ നല്ലൊരു ഭാവ ജീവിതത്തിനു വേണ്ടി പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടിയെല്ലാം കൊടുക്കുന്നത് മൂന്നാമത്തെ ആചാരം നടക്കുന്നത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമായ മോറിറ്റാനിയയിലാണ് ഇവിടെ കല്യാണത്തിന് മുമ്പ് സ്ത്രീകൾ അവരുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു നല്ല വണ്ണമുള്ള സ്ത്രീകളെയാണ് ഇവിടെ വിവാഹത്തിന് പ്രാപ്തരാകുന്നത് ഇവിടുത്തെ വിശ്വാസ പ്രകാരം സ്ത്രീകൾക്ക് എത്രത്തോളം വണ്ണം ഉണ്ടോ അത്രത്തോളം അവർ ഭാഗ്യശാലികളാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിവാഹത്തിനായി ഇവിടുത്തെ സ്ത്രീകൾ ഒരുങ്ങുന്നത് നിറയെ ആഹാരം കഴിച്ചിട്ടാണ് ഇത്തരത്തിൽ അവരുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് തന്നെ അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് നാലാമത്തെ വിവാഹ ആചാരം നടക്കുന്നത് ചൈനയിലാണ് ഇത് കുറച്ച് രസകരമായി നിങ്ങൾക്ക് തോന്നാം കാരണം ചൈനയിലെ ചില വംശജതിൽപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും ഈ ആചാരങ്ങൾ പിന്തുടർന്ന് പോരുന്നുണ്ട് കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി ദിവസം കല്യാണത്തിന് മുൻപ് ഒരു മണിക്കൂർ നിർബന്ധമായും കരയണമെന്നതാണ് ഇവിടുത്തെ നിയമം കരയുന്ന സമയത്ത് കുടുംബത്തിലെ മറ്റു സ്ത്രീകളും പെൺകുട്ടിയെ അനുഗമിക്കും ഇത്തരത്തിൽ കല്യാണം ഉറപ്പിക്കുന്നതു മുതൽ കല്യാണ ദിവസം വരെയും നിർബന്ധിതമായ ഒരു മണിക്കൂർ കരച്ചിൽ നിർബന്ധമാണ് ഇത്തരത്തിൽ ഒരു പ്രധാന ആചാരം ഇവർ പിന്തുടരുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ കരയുന്നത് മൂലം നല്ലൊരു വിവാഹ ജീവിതമായിരിക്കും ലഭിക്കുക എന്നതാണ് ഇവരുടെ വിശ്വാസം അഞ്ചാമത്തെ വേറിട്ടൊരു വിവാഹ ആചാരം നടക്കുന്നത് ചൈനയിൽ തന്നെയാണ് കേട്ടോ ചൈനയിൽ മാത്രമല്ല ഇന്നർ മംഗോളിയയിലും ഈ ആചാരം പിന്തുടരുന്നുണ്ട് ചൈനയിലെ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ വേറിട്ടൊരു ആചാരം നടത്തുന്നത് ഈ ആചാരപ്രകാരം വിവാഹിതരാകാൻ പോകുന്നവർ ഒരുമിച്ച് കത്തി പിടിച്ച് ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്നു തുടർന്ന് ഈ കോഴിക്കുഞ്ഞിന്റെ കരൽ പരിശോധിക്കുന്നു കരൽ നല്ല ആരോഗ്യപൂർവ്വമുള്ളത് ആണെങ്കിൽ ഉടൻ തന്നെ കല്യാണത്തിന് തീയതി നിശ്ചയിക്കുന്നു അല്ലാത്ത പക്ഷം നല്ല കരൽ കണ്ടെത്തുന്നതുവരെ ഈ ആചാരം തുടർന്നുകൊണ്ടേയിരിക്കും അതിനുശേഷം മാത്രമേ കല്യാണത്തിന് തീയതി നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ ആറാമതായി മറ്റൊരു വേറിട്ട ആചാരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഇതെന്തുകൊണ്ടാണ് ഈ ആചാരം ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം സംഭവം നടക്കുന്നത് ബോർണിയോയിലെ ടിഡോങ് കമ്മ്യൂണിറ്റിയിലാണ് ഇവിടെ വിവാഹശേഷം വധുവരന്മാരെ ഒരു വീട്ടിലോ മുറിയിലോ അടയ്ക്കുന്നു അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് ഇരുത്തുന്നു അതിനുശേഷം ഇവർക്ക് മൂന്ന് പകലും മൂന്ന് രാത്രിയും ഒന്ന് അനങ്ങാൻ പോലുമുള്ള അവകാശമില്ല എടുത്തു പറയുകയാണെങ്കിൽ ഈ മൂന്ന് രാത്രിയും പകലും അവർക്ക് ടോയ്ലറ്റിൽ പോലും പോകാനുള്ള അനുവാദമില്ല ഇത്തരത്തിൽ കഠിനമായ വേദന സഹിച്ച് മൂന്ന് രാത്രിയും മൂന്ന് പകലും അവർ ഇരുന്ന ഇടത്ത് തന്നെ ഇരിക്കണം ഏഴാമത്തെ മറ്റൊരു വിവാഹ ആചാരം എന്ന് പറയുന്നത് ദക്ഷിണ സുഡാനിലാണ് ഇവിടുത്തെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നത് പ്രകാരം വധുവിന് വിവാഹ ശേഷം രണ്ടു കുട്ടികൾക്ക് ജന്മം നൽകാൻ സാധിച്ചാൽ ദാമ്പത്യം വളരെ അഭിവൃദ്ധിയുള്ളതായാണ് ഇവർ വിശ്വസിക്കുന്നത് അല്ലാത്ത പക്ഷം വരന വധുവിനെ വിവാഹമോചനം ചെയ്യാനുള്ള അനുവാദമുണ്ട് എട്ടാമത്തെ കുറച്ച് വ്യത്യസ്തമായ ആചാര രീതി പിന്തുടരുന്നത് വടക്കേ ആഫ്രിക്കയിലെ നൈൽ നദീതീരത്തുള്ള അമാംസിവാസി എന്ന വർഗക്കാരാണ് ഈ വിചിത്ര ആചാരപ്രകാരം വിധവയായ സ്ത്രീ വീണ്ടും വിവാഹിതയാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക അവർ ഏറ്റവും നിപുണയായ ഒരിനം കറി തയ്യാറാക്കി ഒരു പൊതുസ്ഥലത്ത് ചെന്നിരിക്കുന്നു അവിടെ എത്തുന്ന പുരുഷന്മാർ കറി രുചിച്ചു നോക്കും കറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല ഈ കറി ഇഷ്ടപ്പെടുന്ന പുരുഷൻ അവളെ വിവാഹം കഴിക്കുന്നു അങ്ങനെ പുനർവിവാഹം നടക്കുന്നു ഒൻപതാമത്തെ വിവാഹ ആചാരം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് നടക്കുന്നത് ഇവിടെ ആദിവാസി വർഗത്തിൽപ്പെട്ട പെണ്ണു കാണാനെത്തുന്ന പുരുഷനെ എതിരേൽക്കുന്നത് കുറെ തടികളും ഒരു കോടാലിയുമാണ് വിറകു കീറി അടുക്കി പെണ്ണിന്റെ അച്ഛനെ ഏൽപ്പിക്കണം ഈ ശാരീരിക പരീക്ഷണത്തിൽ വിജയിയാകുന്നവർക്ക് പെണ്ണിനെ സ്വന്തമാക്കുകയും ചെയ്യാം പത്താമത്തെ വിവാഹ ആചാരം എന്ന് പറയുന്നത് കോങ്കോയിലാണ് മധ്യ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് കോങ്കോ സാധാരണ വിവാഹ ദിവസം വരനും വധവും ഏറെ സന്തോഷത്തിലായിരിക്കും നിൽക്കുക പക്ഷേ കോങ്കോയിലെ ആചാരപ്രകാരം ദമ്പതികൾ അവരുടെ സന്തോഷം നിയന്ത്രിക്കണം അവരുടെ വിവാഹ ദിവസം മുഴുവനും ചടങ്ങുകൾ മുതൽ റിസപ്ഷൻ വരെയും ഇരുവർക്കും പുഞ്ചിരിക്കാനുള്ള അനുവാദമില്ല അവർ അങ്ങനെ ചെയ്താൽ അവർ വിവാഹത്തെക്കുറിച്ച് തീരെ ഗൗരവമുള്ളവരല്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ വിവാഹ ദിവസം മുഴുവനും ഇവർക്ക് ചിരിക്കാനുള്ള അവകാശമില്ല